ഹായ് പ്രിയമുള്ള സുഹൃത്തുക്കളെ, ഇനി നമുക്ക് വരാനിരിക്കുന്നത് എന്താണെന്ന് അറിയാമോ? തീട്ടം വാരി തിന്നുന്ന ഒരു യുവാവോ യുവതിയോ പ്രത്യക്ഷപ്പെടും. അതല്ലെങ്കിൽ പിരിഡ്സായ ബ്ലഡ് വാരി നക്കുന്നത്. കാരണം എന്തെന്നറിയാമോ? അത്രമാത്രം മലിനമായിരിക്കുന്നു നമ്മുടെ സമൂഹം. അത്തരക്കാർക്ക് ഇനി ലക്ഷക്കണക്കിന് ഫോളോവേഴ്സ് ഒരു ദിവസം കൊണ്ടുണ്ടാകും. എങ്ങനെ വെറൈറ്റി ചെയ്യാം? ഈ കൊറോണ വന്ന സമയത്ത് ഒരു യുവാവ് ടോയ്ലറ്റ് മുഴുവനും നക്കി കാണിച്ചു കൊടുത്തു, കൊറോണ വരില്ല. അത് കഴിഞ്ഞപ്പോൾ അവൻ ചത്തുപോയി, കൊറോണ തന്നെ വന്നിട്ട്. ഇങ്ങനെ മനുഷ്യൻ മറ്റുള്ളവരുടെ മുമ്പിൽ ഒന്ന് വൈറലാകണം, അതിനു വേണ്ടിയിട്ട് എന്ത് വേഷവും കെട്ടും. അല്ലാണെ മുത്തേ ലോട്ടേ ഇതൊക്കെയാണ് നമ്മുടെ തൊപ്പിയുടെ ഹൈലൈറ്റ്. പിന്നെ പുളിച്ച തെറികള്, തെറി കേൾക്കാൻ ഇഷ്ടപ്പെടുന്ന ആളുകളുണ്ട്. രാത്രി 2 മണി മുതൽ 3 മണി വരെ, 1 മണി മുതൽ 4 മണി വരെ ഒക്കെ ലൈവ് ചാറ്റ് വെച്ചിട്ട് ബാ കാണാം, അത് കാണിക്കാം, ഇത് കാണിക്കാം, ഹോട്ട് സീനുകൾ കാണണ്ടേ, വരൂ എന്നൊക്കെ പറഞ്ഞിട്ട് സ്റ്റിക്കർ എടുക്കണേ, എന്നെ സഹായിക്കണേ എന്നൊക്കെ പറഞ്ഞിട്ട് സ്ത്രീകൾ തന്നെ മുന്നോട്ട് വരുന്നുണ്ട്. അവരുടെ ലൈവ് സ്ട്രീമുകൾ നമ്മൾ കാണുന്നുണ്ട്. ആ ലൈവ് സ്ട്രീമുകളില് 1 മണി മുതൽ 4 മണി വരെ ഉള്ളത് അടുത്ത ദിവസം കാണാം. ആരെങ്കിലും ഒക്കെ വീഡിയോ ചെയ്തിട്ടുണ്ടാകും, വിമർശിച്ചിട്ട്. ലൈവിൽ ഉണ്ടായിരുന്നത് 16K ആളുകൾ. പിന്നെ എങ്ങനെയാ ഇവർ തുണി അഴിക്കാതിരിക്കുക? തുണി അഴിക്കുന്നതും അഴിക്കാതിരിക്കുന്നതും മറ്റുള്ളവരെ കാണിക്കുന്നതും കാണിക്കാതിരിക്കുന്നതും ഒക്കെ അവരുടെ സൗകര്യമാണ്. നമ്മുടെ നാട്ടിലെ ലൈംഗിക ദാരിദ്ര്യത്തെ കുറിച്ച് പറഞ്ഞതാ, അവർക്ക് കാണിക്കുന്നതിൽ ഒരു കുഴപ്പമില്ല, ഇവര് കാണുന്നതിലും ഒരു കുഴപ്പമില്ലെങ്കിൽ പിന്നെ നമുക്ക് എന്ത് കുഴപ്പം? അപ്പോ പുളിച്ച തെറി പറഞ്ഞ് ഒരു മാനസിക രോഗിക്ക് ഇത്രയധികം ഫോളോവേഴ്സോ? മാനസിക രോഗത്തെ ചെറുതാക്കി കാണുന്നതല്ല കേട്ടോ ഇത്. ഫാൻസിനെ ഈ തുപ്പി ഭയങ്കര പൊളിയാണ്, പവറാണ്. ആരാണ് ഈ അപ്പിയും തുപ്പിയും ഒക്കെ? ചെറുപ്പം മുതലേ കുറച്ച് സ്വഭാവദൂഷ്യം പ്രകടിപ്പിക്കുന്ന ഒരാളായിരുന്നത്രേ. 9ാം ക്ലാസ്സിൽ പഠിക്കുന്ന സമയത്ത് ഗെയിം കളിക്കാൻ പൈസ ചോദിച്ചിട്ട് വാപ്പ കൊടുത്തില്ല. അങ്ങനെ നാട്ടിലെ ഒരു കടയിൽ കയറി ആവശ്യത്തിനുള്ള പണം മോഷ്ടിച്ചിട്ട് ഇറങ്ങി ഓടിയെന്നാ കേട്ടത്. ആ കുട്ടിയെ നാട്ടുകാർ പിടിച്ച് കെട്ടിയിട്ട് റോഡിലൂടെ നടത്തിച്ചു. ഇത് കണ്ട് നാണം കെട്ട് മാതാവ് ബോധരഹിതയായി വീണു. പിന്നെ ഉപ്പ അവനോട് മിണ്ടിയിട്ടേയില്ല. ഉപ്പ പഠിപ്പിക്കുന്ന ഇംഗ്ലീഷ് മീഡിയം സ്കൂളിൽ നിന്ന് അവനെ പുറത്താക്കുന്നു. ഉമ്മ പിന്നീട് അവനെ സർക്കാർ സ്കൂളിൽ ചേർക്കുന്നു. അവിടെ കൂട്ടുകാരും അധ്യാപകരും നിരന്തരം അവനെ കളിയാക്കുന്നു, ഒറ്റപ്പെടുത്തുന്നു. പിന്നെ പഠിക്കണ്ട എന്ന് അവനങ്ങ് തീരുമാനിച്ചു. കൂട്ടുകാരൊന്നുമില്ലാതെ ഒരു മുറിയിൽ ഏകാന്തവാസമായിരുന്നു. ഇതൊക്കെ അവൻ പറയുന്ന കഥകളാണ്, നമുക്കറിയില്ലേ. ആകെ ഉണ്ടായിരുന്ന ഒരു കൂട്ടുകാരൻ, അവനും ആത്മഹത്യ ചെയ്തു. അതോടുകൂടി മാനസികമായി തകർന്ന ഇവൻ, എന്തോ ഒറ്റപ്പെടൽ ഒരു പക്ഷേ അവനെ ബുദ്ധിമുട്ടിപ്പിച്ചിട്ടുണ്ടാകാം. ഈ ഡിപ്രഷൻ മറികടക്കാൻ വേണ്ടി ഗെയിം കളിച്ചു തുടങ്ങി. പിന്നീട് ഗെയിമിൽ നിന്നും അവനൊരു മോചനമില്ലാതെയായി. ഗെയിം ഒരു ലഹരിയായി. ലൈവ് സ്ട്രീം ഗെയിമുകളിൽ നിരന്തരം 24 മണിക്കൂറും അവൻ രാജാവായി വാണു. അതോടെ പണവും ആരാധകരും എമ്പാടും അവന് കിട്ടി. എന്തിനേറെ പറയുന്നു, എന്റെ ഇപ്പോ +2 പഠിക്കുന്ന മോൻ പറയുന്നു അവന്റെയും ഫാനായിരുന്നു അത്രേ. ഇന്ന് മക്കളെയൊക്കെ കണക്ട് ചെയ്ത് വീഡിയോ കോളിട്ട് സംസാരിച്ചപ്പോ ഞാൻ ചോദിച്ചു, നിങ്ങൾക്ക് ഈ അപ്പിയും തൊപ്പിയും ഒക്കെ അറിയാം? അവനെ കുറിച്ച് പറയാൻ മക്കൾക്ക് 100 നാവ്. നിങ്ങൾക്ക് എങ്ങനെ അറിയാം ഈ പ്രത്യേകവനാണ്? തെറിയേ പറയൂ, തുണിയൊക്കെ അഴിച്ചു കാണിക്കും, ഉമ്മയെ തരുമോ എന്ന് ചോദിക്കും, അങ്ങനെയൊക്കെയാണ് അത്രേ സംസാരിക്കുക. ഇതൊക്കെ കുട്ടികൾക്കറിയാം. ഞാനിത് ആദ്യമായിട്ട് കേൾക്കുന്നത് തന്നെ ഇന്നലെയാ. അങ്ങനെ ഇത്തരം ആളുകൾക്ക് പെട്ടെന്ന് ഫാൻസ് കിട്ടുമല്ലോ. ഒരുപാട് ഒറ്റപ്പെടലുകൾ അനുഭവിച്ചപ്പോൾ അവന് തന്നെ ഓ വല്ലാത്ത ഒരു ബുദ്ധിമുട്ട്, ഇവരാരും എനിക്ക് വേണ്ട എന്ന് അവനങ്ങ് തോന്നി. അങ്ങനെ അവൻ അവന്റേതായിട്ടുള്ള ഒരു ലോകം കെട്ടിപ്പടുത്തു. എന്നിട്ട് അവൻ പറയുന്ന കാര്യങ്ങളൊക്കെ ലൈവിൽ ചെയ്ത് കാണിച്ച് ആരാധകരെ സമ്പാദിച്ചു. സമൂഹത്തോടുള്ള വെറുപ്പ് കാരണം കുറെ കാലം പള്ളിക്കാട്ടില് കിളച്ചു വെച്ച കബറുകളിൽ കിടന്ന ആളുകളെ പേടിപ്പിച്ചത്രേ. എനിക്കറിയില്ല എന്തൊക്കെയാണ് ഈ ചെക്കൻ ചെയ്തതെന്നൊന്നും. ബ്ലോഗർമാര് വലിയ കാര്യമായി കരുതുന്ന ഈ യൂട്യൂബറിന്റെ പ്ലേ ബട്ടൺ വരെ അവൻ അടിച്ചു പൊട്ടിച്ചെന്നാ കേട്ടത്. തോന്നുന്നതെല്ലാം ചെയ്ത് സമൂഹത്തെ വ്യഭിചരിച്ചു കൊണ്ടിരിക്കുന്ന ഒരു മനോരോഗി. ജീവിതം പൂത്തിരി പോലെ കത്തിക്കേണ്ട ഒന്നാണെന്ന് കരുതുന്നവരും
സമൂഹത്തിൽ ജീവിക്കുമ്പോൾ അത്യാവശ്യം അടക്കവും ഒതുക്കവും ഒക്കെ വേണമെന്ന് കരുതുന്ന ആളുകളും തമ്മിലുള്ള ഒരു പ്ലേ ആണിത്. അതായത് നമ്മള് ചില കാര്യങ്ങളുണ്ടല്ലോ, സാമൂഹ്യമായ ഒരു പ്രതിബദ്ധത, അതുകൊണ്ട് പല ആളുകളും പല കാര്യങ്ങളും ഒഴിവാക്കുന്നതാണ്. നമുക്ക് എന്നെ സംബന്ധിച്ചിടത്തോളം എനിക്ക് എന്റേതായിട്ടുള്ള ഒരു മൊറാലിറ്റി ഉണ്ട്. എല്ലാവർക്കും അത് ഉണ്ടാകണമെന്ന് നിർബന്ധവുമില്ല. അങ്ങനെ സ്വന്തമായി ഒരു മൊറാലിറ്റി കക്ഷി ഉണ്ടാക്കിയെടുത്തു. ആരോടും എന്തും പറയാം, എപ്പോഴും എവിടെ വെച്ചും എങ്ങനെ വേണമെങ്കിലും പ്രവർത്തിക്കാം. ഞാൻ മറ്റുള്ളവരിൽ നിന്നും സ്പെഷ്യൽ ആകണം എന്ന് കക്ഷി അങ്ങ് തീരുമാനിച്ചു. അങ്ങനെ സൂപ്പർമാനായി തൊപ്പി അപ്പിയായി മാറിക്കൊണ്ടിരിക്കുന്നു. മറ്റുള്ളവർക്ക് ചെയ്യാൻ കഴിയാത്തതെല്ലാം എനിക്ക് ചെയ്യാൻ കഴിയുമെന്ന് കാണിച്ച് മറ്റുള്ളവരുടെ മനസ്സുകളിൽ ഹീറോ ആയിക്കൊണ്ടിരുന്നു. കൊട്ടേഷൻ ഗുണ്ടകൾ വരെ ഇയാളുടെ ഫാൻസ് ആണെന്നാണ് കേൾക്കുന്നത്. കുട്ടികള് അത്തരം ഒരു ലോകത്താണ് ജീവിക്കുന്നത്. കുട്ടികൾക്ക് വേണ്ടതും വെറൈറ്റിയാണ്. വെറൈറ്റി തേടി മീഡിയകളിലൂടെ അലയുന്ന മക്കൾക്ക് ഒരു പാരലൽ ലോകമാണ് ഇവൻ തുറന്നുകൊടുത്തത്. അങ്ങനെ അവരുടെ മുന്നിലുള്ള ഒന്നിനും കട്ടില്ലാത്ത, ഒന്നിനും അതിരുകളില്ലാത്ത, അരുതുകളില്ലാത്ത ഒരു ലോകത്തേക്ക് ഇതാണ് യഥാർത്ഥ ലോകമെന്ന് പറഞ്ഞ് ഈ അപ്പി അവരേക്ക് കൊണ്ടുപോയി. എന്നിട്ട് തോറ്റു തൊപ്പിയിടുന്നതിന് മുമ്പ് അപ്പിയെ എന്താണ് എന്ന് കണ്ണു തുറന്നത് നോക്കുന്നത് നല്ലതാ. എന്നിട്ട് ഒരു കാട് വെട്ടുന്ന ഒരാളെ വിളിച്ചിട്ട് നീ എല്ലാ കാടും വെട്ടുമോ എന്ന് ചോദിച്ചിട്ട് പാൻ്റ് ഊരി കാണിക്കുന്നതൊക്കെ വീഡിയോ കണ്ടു. എന്ത് തരത്തിലുള്ള ട്രോളാണ്, എന്ത് തരത്തിലുള്ള വ്ളോഗാണ്, എനിക്ക് മനസ്സിലായിട്ടില്ല. എന്നാൽ ഇന്ന് അവരുടെ സ്ഥാനത്ത് മുൻപ് പറഞ്ഞ തരം ആഭാസ തരങ്ങൾ ഉളുപ്പില്ലാതെ വിൽപ്പനയ്ക്ക് വെക്കുന്ന തൊപ്പിയെ പോലെയുള്ള അനേകം വ്ളോഗർമാർ മലയാളത്തിലെ സോഷ്യൽ മീഡിയ ലോകത്ത് സ്ഥാനം പിടിച്ചിരിക്കുകയാണ്. ഇത് അതിഭീകരമായ ഒരു സാംസ്കാരിക അധപ്പതനം തന്നെയാണ് എന്ന് ഓരോ കേരളീയനും തിരിച്ചറിയണം. കുടുംബത്തിൽ പിറന്നവർക്ക് ഉൾക്കൊള്ളാൻ കഴിയാത്ത തരം തറ വർത്തമാനം പറയുന്ന തൊപ്പി എന്ന വ്ളോഗർക്ക് കേരളമെന്നും 10,000,000 പേർ അടങ്ങുന്ന ആരാധക വൃന്ദത്തെ സൃഷ്ടിക്കാൻ കഴിഞ്ഞിരിക്കുന്നു എന്ന നിസ്സാര കാര്യമല്ല. പ്രത്യേകിച്ച് മലപ്പുറം ജില്ലയിൽ ഈ തൊപ്പി വ്ളോഗർ കഴിഞ്ഞ ദിവസം മലപ്പുറത്ത് വളാഞ്ചേരിയിൽ ഒരു തുണിക്കട ഉദ്ഘാടനം ചെയ്യാൻ വന്നപ്പോൾ അയാളുടെ വഷളത്തരങ്ങളെ ആരാധിക്കുന്ന 10,000,000 ചെറുപ്പക്കാരുടെ ഒരു വലിയ കൂട്ടം തന്നെയാണ് അവിടെ തടിച്ചുകൂടിയത്. ഉദ്ഘാടനത്തിന് വന്ന തൊപ്പി സ്റ്റേജിൽ കയറി പാട്ട് പാടണമെന്ന് ആ ആരാധകർ വാശി പിടിച്ചപ്പോൾ അങ്ങേയറ്റം വൃത്തികെട്ട ഒരു പാട്ട് പരസ്യമായി വേദിയിൽ പാടിയാണ് തൊപ്പി തന്റെ ആരാധകരെ തൃപ്തിപ്പെടുത്തിയത്. ആ പാട്ടിന് കൈയടിക്കാൻ 10,000,000 തൊപ്പി ഫാൻസു. ഇത്തരം ആവാസന്മാർക്ക് വേണ്ടി ചാകാൻ പോലും തയ്യാറാണ് എന്ന് കേരളത്തിലെ 100,000 ചെറുപ്പക്കാർ സോഷ്യൽ മീഡിയയിൽ അലറി വിളിക്കുമ്പോൾ അക്കാര്യം ഓരോ കേരളീയനെയും ഭയപ്പെടുത്തണം. കാരണം ഇത്തരം ആവാസന്മാർ നയിക്കുന്ന ഒരു യുവത്വം ഇവിടെ വളർന്നു വന്നാൽ നാളെ അവർ എന്ത് തിന്മയും ചെയ്യാൻ തങ്ങൾക്ക് വ്യക്തി സ്വാതന്ത്ര്യം ഉണ്ട് എന്ന് ചിന്തിക്കുന്ന ലിബറലിസം എന്ന തിന്മയുടെ വക്താക്കളായി മാറുമെന്ന് ഉറപ്പാണ്. അതിന്റെ ഫലമായി എല്ലാ ധാർമ്മിക നിയമങ്ങളും ലംഘിച്ച് നാളെ അവർ കേരളത്തെ ഒരു അരാജകത്വത്തിന്റെ സംസ്ഥാനമായി മാറ്റുകയും ചെയ്യും. അതിനാൽ കേരള സമൂഹമേ ഉണരുക, ജാഗ്രത പാലിക്കുക. തൊപ്പി പോലെയുള്ള വ്ളോഗർമാർ. ഇനി ഈ വിഷയത്തില് നമ്മുടെ റഫീഖ് സലഫിയുടെ അഭിപ്രായം എന്താണെന്ന് നോക്കണം. കാരണം ഒരുപാട് ഉസ്താദുമാര് ഈ വിഷയത്തെ ശക്തമായ രൂപത്തിൽ വിമർശിച്ചു കണ്ടു. എന്താണ് റഫീഖ് സലഫിക്ക് പറയാനുള്ളത് നോക്കട്ടെ. ഈ ഒരു തൊപ്പി എന്ന് പറയുന്ന ഈ വ്യക്തി, അയാൾ തന്നെ ഇവിടെ സൃഷ്ടിക്കപ്പെട്ടത് എങ്ങനെയാണ്, അയാള് വീഡിയോ ഗെയിമിന് അടിമപ്പെടുന്നു എന്നാണ്. അങ്ങനെ 9-ാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ ഗെയിമിന് ഇങ്ങനെ അടിമപ്പെട്ട് അവസാനം ഗെയിം വാങ്ങണം, ക്യാഷ് ഇല്ല. അങ്ങനെ അടുത്ത കടയിൽ നിന്ന് അതല്ലെങ്കിൽ ഒരു കടയിൽ നിന്ന് ക്യാഷ് മോഷ്ടിക്കുന്നു, അത് പിടിക്കപ്പെടുന്നു, അയാളെ കെട്ടിയിടുന്നു, മാതാവ് കാണുന്നു. അങ്ങനെ ഇത് ഏതൊരു മാതാവിൻ്റെയും മനസ്സുവേദനിക്കുന്ന സംഗതിയാണ്. ബോധമറ്റ് വീഴുന്നു. അങ്ങനെ അവസാനം ഇയാളുടെ പിതാവ് അധ്യാപകനാണ്, സ്കൂളിൽ നിന്ന് ഇയാളെ പുറത്താക്കുന്നു. അവസാനം മാതാവ് സർക്കാർ സ്കൂളിൽ കൊണ്ടുപോയി ചേർക്കുന്നു. അങ്ങനെ മാനസിക പിരിമുറക്കമുണ്ടാകുന്നു, അന്തർമുഖനായി മാറുന്നു. ശേഷം വർഷങ്ങളോളം ഒരു റൂമിൽ കഥകടച്ചുകൊണ്ട് കഴിഞ്ഞുകൂടേണ്ടി വരുന്നു. അങ്ങനെ രൂപപ്പെട്ട ആ മനോവൈകൃതം അതല്ലെങ്കിൽ ആ മാനസിക നില തെറ്റുകയും അങ്ങനെ സമൂഹ മാധ്യമങ്ങളിൽ ഇൻസ്റ്റാഗ്രാം യൂട്യൂബ് പോലെയുള്ള സോഷ്യൽ മീഡിയ ഉപയോഗപ്പെടുത്തി കണ്ടന്റുകൾ ഉണ്ടാക്കുകയും കുറെ ഫോളോവേഴ്സിനെ തട്ടിക്കൂട്ടുകയും ചെയ്യുന്ന ഒരവസ്ഥയാണ് ഇയാളുടെ ഇന്റർവ്യൂയിൽ നിന്നും അതേപോലെ ഇയാളുടെ ചരിത്രം പഠിച്ചപ്പോഴൊക്കെ എനിക്ക് മനസ്സിലായത്. പക്ഷെ ഇയാളെ ഫോളോ ചെയ്യുന്നത്, ഇയാളെ പിൻപറ്റുന്നത്, ഇയാളെ ഒരു ഹീറോ ആയി കൊണ്ടു നടക്കുന്നത്, ഇയാളെ ഒരു സെലിബ്രിറ്റിയായി അവതരിപ്പിക്കുന്നത് എന്താണ്, എന്ത് നന്മയാണുള്ളത്? ഈ ഒരു തൊപ്പി എന്ന് പറയുന്ന ഈ വ്യക്തി, അയാൾ തന്നെ ഇവിടെ സൃഷ്ടിക്കപ്പെട്ടത് എങ്ങനെയാണ്, അയാള് വീഡിയോ ഗെയിമിന് അടിമപ്പെടുന്നു എന്നാണ്. അങ്ങനെ 9-ാം ക്ലാസ്സിൽ പഠിക്കുമ്പോ ഗെയിമിന് ഇങ്ങനെ അടിമപ്പെട്ട് അവസാനം ഗെയിം വാങ്ങണം. എങ്ങനെയുണ്ട്, എങ്ങനെയുണ്ട് നമ്മുടെ സമൂഹം? സ്വാമി വിവേകാനന്ദൻ പറഞ്ഞതുപോലെ ഭ്രാന്താലയം, ശരിക്കും അക്ഷരാർത്ഥത്തിലുള്ള ഭ്രാന്താലയം ഇപ്പോഴാണ് ആയി മാറിയത്. നന്ദി.